നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും. നല്ലൊരു പ്രഭാതം നേർന്നുകൊണ്ട് ഏവരെയും കൊഹിനൂർ ജംസ് നിങ്ങളുടെ ഇന്നിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രേക്ഷകർക്ക് ജ്യോതിഷപരമായി എന്ത് സംശയമുണ്ടെങ്കിലും അതല്ല അനുയോജ്യമായ രത്നം തിരഞ്ഞെടുക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ വിളിക്കാവുന്നതാണ്. ഇനി വിളിച്ചിട്ട് കിട്ടാത്തവർക്ക് 3537 എന്ന SMS നമ്പറിലേക്ക് നിങ്ങളുടെ സംശയങ്ങൾ SMS ചെയ്യാവുന്നതുമാണ്. അപ്പോൾ എല്ലാ ദിവസത്തെ പോലെ ഇന്നും എന്നോടൊപ്പം ഉള്ളത് പ്രശസ്ത ആസ്ട്രോജെമോളജിസ്റ്റ് ആർ ബാബു നരേന്ദ്രയാണ്. ഇനിയുള്ള ഒരു മണിക്കൂർ ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ടാവും നിങ്ങളുടെ ജ്യോതിഷപരമായ സംശയങ്ങൾക്കുള്ള മറുപടിയും. സാറെ നമസ്കാരം. നമസ്കാരം. കൊഹിനൂർ ജംസ് നിങ്ങളുടെ ഇന്നിലേക്ക് സ്വാഗതം. വെൽക്കം. അപ്പൊ ഇന്ന് October 1 വ്യാഴാഴ്ചയാണ്. അപ്പൊ ഇന്നത്തെ നക്ഷത്രം ഏതാണെന്നും അതിന്റെ ഫലം പറഞ്ഞുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. നമസ്കാരം. ഇന്ന് കൊല്ലവർഷം 1191 ആണ്ട് കന്നിമാസം 15 ഭരണി നക്ഷത്രമാണ്. സഹോദര സ്ഥാനീയരുടെ അഭ്യുന്നതയ്ക്ക് വേണ്ടി ശ്രമിക്കും. ആരോഗ്യം കരുതിയിരിക്കണം. എങ്കിലും മാനസികമായ സമാധാനവും സന്തോഷവും കളിയാടുന്ന ഒരു സമയമാണ്. വേലക്കാരിൽ നിന്നും കീഴ്ജീവനക്കാരിൽ നിന്നും കഷ്ടനഷ്ടങ്ങൾ സംഭവിക്കാനിടയുണ്ട്. ദൈവിക കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കുന്ന സമയമാണ്. കർമ്മത്തിൽ അഭിവൃദ്ധി, സാമ്പത്തിക ഗുണം, സന്താനങ്ങൾക്ക് പുരോഗതി എന്നിവയുണ്ടാകും. ആരോഗ്യ പ്രശ്നങ്ങൾ വളരെ കരുതിയിരിക്കേണ്ട ഒരു സമയമാണ്. 8 ശനി നടക്കുന്ന കാലഘട്ടമാണ്. ഓക്കെ, അതാണല്ലേ സാറേ ഭരണി നക്ഷത്രത്തെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് നമ്മുടെ ജനറൽ സെഗ്മെന്റിലോട്ട് പോകാം. നമ്മൾ എല്ലാ ദിവസവും ഓരോ രത്നത്തെ കുറിച്ച് പറയുന്നുണ്ട്. അതിന്റെ നിറത്തിനെ കുറിച്ചും എവിടെയാണ് ഏത് രാജ്യത്താണ് അത് ലഭിക്കുന്നതെന്നും അതുകൂടാതെ അതിന് ജെം തെറാപ്പിക്ക് എത്രത്തോളം വാല്യൂ ഉണ്ടെന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഇന്ന് നമ്മൾ ഏത് രത്നത്തെ കുറിച്ചാണ് പറയുന്നത്? ഇന്ന് റോഡോക്രോസൈറ്റ്. റോഡോക്രോസൈറ്റ്, റോഡോക്രോസൈറ്റ് എന്ന് പറഞ്ഞ രത്നമാണ്. അത് പല നിറത്തിൽ ലഭിക്കുന്നുണ്ട്. പച്ച, ചുവപ്പ്, കടുംപച്ച, ഇങ്ങനെയുള്ള പല നിറത്തിൽ ലഭിക്കാറുണ്ട്. ഇത് വളരെ കാഠിന്യം കുറഞ്ഞ ഒരു രത്നമാണ്. ഊർജ പ്രസരണത്തിന് ഏറ്റവും നല്ലതാണ്. അർജന്റീനയിലാണ് ഇത് ഏറ്റവും കൂടുതൽ ലഭിക്കുന്നത്. ഈ മോസ്കേൽ എന്ന് പറയും, അതായത് ഈ രത്നങ്ങളുടെ കാഠിന്യം അളക്കുന്ന ഒരു യൂണിറ്റാണ് മോസ്കേലിൻ്റെ കാഠിന്യത്തിൻ്റെ യൂണിറ്റ്. 3 to 3.5 വരെയൊക്കെയാണ് വരുന്നത്. അപ്പോൾ വളരെ ഒരു മൈൽഡ് സ്റ്റോണാണ്. ഇത് അനവധി വിശ്വാസങ്ങൾ ഇതിനെപ്പറ്റിയുണ്ട്. അതായത് ദാമ്പത്യ ഐക്യത്തിനെ ഊട്ടി ഉറപ്പിക്കാൻ ഇത് ഏറ്റവും നല്ലതാണെന്ന് വിശ്വസിക്കപ്പെട്ടിരുന്നു. അതുപോലെ തന്നെ ഊർജ്ജസ്വലത, അതുപോലെ ഈ മടി അലസത എന്നൊക്കെ മാറ്റാൻ ഇത് ഏറ്റവും നല്ലതാണ്. അതുപോലെ ഈ വിവാഹം താമസിക്കുന്നവർക്ക് ഇത് ധരിക്കുന്നത് നല്ലതാണ് എന്ന് കരുതപ്പെട്ടിരുന്നു. ഇത് ഞാൻ പറഞ്ഞാൽ അർജന്റീനയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ലഭിക്കുന്നത്. മറ്റ് രാജ്യങ്ങളിൽ നിന്ന് അധികം ലഭിക്കുന്നില്ല. അതുകൊണ്ട് വളരെ ഇതിൻ്റെ അവൈലബിലിറ്റി വളരെ കുറവാണ്. അതുപോലെ തന്നെ ആ അവൈലബിലിറ്റി കുറവായതുകൊണ്ട് തന്നെ ഇതിൻ്റെ വിലയും കൂടുതലാണ്. അതുപോലെ സ്വർണത്തിൽ കെട്ടിയ പിങ്ക് നിറത്തിലുള്ള റോഡോക്രോം സൈറ്റ് ആണെങ്കിൽ അതിൻ്റെ ഊർജ്ജപ്രസരണ ശക്തി വളരെ കൂടുതലാണ്. കാണാൻ വളരെ ഭംഗിയുള്ളതായി സ്വർണത്തിൽ കെട്ടിയ പിങ്ക് റോഡോക്രോസൈറ്റ്. അപ്പം അത് വളരെ ഊർജ്ജപ്രസരണ ശക്തിയുള്ളതായതുകൊണ്ട് അങ്ങനെ ധരിക്കുന്നത് വളരെ നല്ലതാണ്. പക്ഷേ ഇതെല്ലാം പറഞ്ഞെങ്കിലും ഭാരതീയ ജ്യോതിഷ പ്രകാരം ഇത് യാതൊരു ഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ടതല്ല. ഓക്കെ, അപ്പോൾ ഇത്രയാണ് റോഡോ ക്രോസൈറ്റിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ സാർ ഇനി നമുക്ക് നമ്മുടെ പ്രേക്ഷകരുടെ സംശയങ്ങളിലേക്ക് തന്നെ പോകാം. ഹലോ നമസ്കാരം, കൊഹിനൂർ ജംസ് നിങ്ങളുടെ ഇന്നിലേക്ക് സ്വാഗതം. നമസ്കാരം, പേര് പറഞ്ഞോളൂ. എന്താണ് പേര്? റുബീന. ഓക്കെ, ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞോളൂ. മകളുടെ ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞോളൂ. 1993. ഇനി ജനന സമയം കൂടി പറയും. 7:50 AM 7:50 രാവിലെ. എവിടെയാണ് ജനിച്ചത്? തലശ്ശേരി. ഓക്കെ, ഡേറ്റ് ഓഫ് ബർത്തും ടൈമും ഞാൻ ഒരിക്കൽ കൂടി പറയാം. 25/3/1993 7:50 AM അശ്വതി നക്ഷത്രം അല്ലേ? എന്താണ് അറിയേണ്ടത് മകളെ കുറിച്ച്? കേൾക്കാം, ശ്രദ്ധിച്ചോളൂ. ഇപ്പം ഈ അശ്വതിക്കാർക്കെല്ലാം ഇപ്പൊ 8 ശനി എന്ന് പറയും, അഷ്ടമത്തിൽ ശനി നടക്കുന്ന കാലഘട്ടമാണ്. കഴിഞ്ഞ ഒരു 3 കൂടുതലായിട്ട് ശനിയുടെ ദോഷമുള്ള കാലഘട്ടമാണ്. കണ്ടകശനിയെ തുടർന്നാണ് ഈ അഷ്ടമത്തി ശനി വന്നത്. അപ്പം ഇത് കഴിയണമെങ്കിൽ September 2017 കഴിയണം. അപ്പം അതിനുശേഷം വിദ്യയിലൊക്കെ വളരെ ഉയർച്ചയൊക്കെ ഉണ്ടാകുന്ന ജാതകമാണ്.
ഇതിനകത്ത് എങ്കിലും ശനിക്ക് ബലക്കുറവുണ്ട്. ഒരു പേള് ധരിക്കുന്നതൊക്കെ ഏറ്റവും നന്നായിരിക്കും. ഭാവി ജീവിതമൊക്കെ വളരെ ശോഭനമാണ്. ഇതിനകത്ത് സൂര്യന് 90% ബലമുണ്ട്, ശുക്രന് 100% ബലമുണ്ട്. അപ്പം ഭാവി ജീവിതമൊക്കെ വളരെ ഇതായിരിക്കും. വിവാഹ ജീവിതം, ഭാവി ജീവിതമൊക്കെ വളരെ നന്നായിരിക്കും. ഹയർ സ്റ്റഡീസൊക്കെ പോകാൻ പറ്റും. കാരണം ഇതിനകത്ത് ബുധൻ നിൽക്കുന്നത് സൂര്യൻ്റെ കൂടെ അല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു മെച്ചം. അത് മാത്രമല്ല, ബുധൻ നിൽക്കുന്നത് 11-ാം ഭാവത്തിലാണ്. 11-ാം ഭാവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും നല്ല സ്ഥാനത്താണ് എല്ലാ ഗ്രഹങ്ങൾക്കും തന്നെ. ഇതിനകത്ത് യോഗങ്ങൾ പറയത്തക്കതായിട്ട് ഒന്നുമില്ല, അതുകൊണ്ടാണ് അത് പറയാഞ്ഞ ഞാൻ. ഓക്കെ, താങ്ക് യു. സാറേ, നമുക്ക് മറ്റൊരു എസ് എം എസിലേക്ക് പോകാം. സാറേ, എസ് എം എസ് അയച്ചിരിക്കുന്ന റയാനാണ്. റയാന്റെ ഡേറ്റ് ഓഫ് ബർത്ത് 14/7/2009. 14/7/2009. സമയം 9:45 AM. 14/7/2009 9:45 AM. കോയമ്പത്തൂരാണ് ജനിച്ചിരിക്കുന്നത്. ഉത്തരായ നക്ഷത്രമാണ്. അറിയേണ്ടത് വിദ്യാഭ്യാസത്തെ കുറിച്ചാണ്. ഇതിനകത്ത് സൂര്യൻ്റെ കൂടാണ് ബുധൻ നിൽക്കുന്നത്. ഇപ്പം ബുധദശ അടക്കമാണ്. ബുധനെ ഒന്ന് ബലപ്പെടുത്തുകയാണെങ്കിൽ നല്ല വിദ്യാഭ്യാസമൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. കാരണം ബുധദശ ആണ് നടക്കുന്നത്. ബുധദശയിൽ വിദ്യാ കാലഘട്ടം വരുന്നത് ഏറ്റവും നല്ലതാണ്. അടുത്ത ഒരു 17 വർഷത്തോളം ബുധദശ തന്നെയാണ്. 2021 വരെ ബുധദശയുണ്ട്. അപ്പം വിദ്യാ കാലഘട്ടത്തിൽ ബുധദശ വരുന്നത് വളരെ നന്നായിരിക്കും. ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്ന കാര്യം മാത്രമേ ഉള്ളൂ. ഈ കുട്ടി നല്ലപോലെ പഠിക്കും. ബുധൻ അതിൻ്റെ സ്വന്തം ക്ഷേത്രത്തിലാണ്. പക്ഷേ സൂര്യൻ്റെ കൂടെ ആയതുകൊണ്ട് ബുധൻ്റെ ഒരു മരതകം ധരിക്കുന്നത് വളരെ നന്നായിരിക്കും. 2-2.5 ക്യാരറ്റ് വരെയുള്ള മരതകം, ചെറിയൊരു മരതകം, ഒരു വെള്ളി ലോക്കറ്റ് ധരിക്കുന്നത് വളരെ നന്നായിരിക്കും. അത് ബുധനാഴ്ച ദിവസം രാവിലെ സൂര്യോദയത്തിന് ശേഷം 1 മണിക്കൂർ ധരിക്കണം. ഓക്കെ, അറിയാൻ മറുപടി ലഭിച്ചു എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് മറ്റൊരു പ്രേക്ഷകരിലേക്ക് പോകാം. ഹലോ, നമസ്കാരം. ഹലോ, നമസ്കാരം. കൊഹിനൂജംസ് നിങ്ങൾ ഇന്നിലേക്ക് സ്വാഗതം. പേര് പറഞ്ഞോളൂ. അനീറ്റ. അനീറ്റ, ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞോളൂ. 1980. ഓഗസ്റ്റ് 17th. 17th, 17/8/1980. ഓക്കെ, ജനന സമയം കൂടി പറഞ്ഞോളൂ. രാവിലെ 10 മണി. രാവിലെ 10 മണി. എവിടെയാണ് ജനിച്ചത്? കണ്ണൂർ. 17/8/1980. 10 AM അല്ലേ? ചോതി നക്ഷത്രം അല്ലേ? എന്താണ് അറിയേണ്ടത്? ഇപ്പോഴത്തെ സമയത്തിനെ കുറിച്ച്. ചോതി നക്ഷത്രത്തിന് ഇപ്പം 7 ശനിയുടെ അവസാന ഫേസ് ആണ്. അതായത് അടുത്ത അവസാനത്തെ 2.5 വർഷമാണ്. September 2017 7 ശനി കഴിയും. അതിന് ശേഷം പൊതുവെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ്. അത് നല്ല പൊതുവെ ഒരു നല്ല ജാതകമായിട്ട് കണക്കൂട്ടാം. ഇതിനകത്ത് സൂര്യൻ നിൽക്കുന്നത്, സുപ്രീം ഓഫ് ഓൾ പ്ലാനറ്റ് സൂര്യൻ നിൽക്കുന്ന അതിൻ്റെ സ്വന്തം ക്ഷേത്രത്തിലാണ്. വ്യാഴം നിൽക്കുന്നത് 11-ാം ഭാവത്തിൽ, വരവിൻ്റെ ഭാവത്തിലാണ്. ധനം, ഭാഗ്യം, ഐശ്വര്യം, മനസ്സമാനം, സന്തോഷം ഇതെല്ലാം നാൾക്കുനാൾ ഉണ്ടാകുന്ന ഒരു ജാതകം കൂടാണ്. മറ്റെന്താ അറിയണ്ടേ? ഇതിനകത്ത് മരതകമാണ് തയ്ക്കേണ്ടത്. ഭാഗ്യരത്നം, ഭാഗ്യത്തിൻ്റെ അധിപനായ ബുധൻ നിൽക്കുന്നത് രാഹു എന്ന് പറഞ്ഞ ഒരു നീചഗ്രഹത്തിൻ്റെ കൂടാണ്. അപ്പോൾ ബുധനാണ് ഭാഗ്യരത്നം. ഭാഗ്യത്തിൻ്റെ കുറവുകൊണ്ടാണ് പലപ്പോഴും പല കാര്യങ്ങളും നടക്കാതെ പോകുന്നത്. അപ്പോൾ ഭാഗ്യവർദ്ധനം ഉണ്ടാകുമ്പം എല്ലാ കാര്യങ്ങളും അത് സമയത്ത് നടക്കും. എമറോൾഡ്, എമറോൾഡ് എന്ന് പറഞ്ഞാൽ മരതകം. എമറോൾഡ് ഒരു 3-4 വരെ കാൽ, എത്ര വയസ്സായി? 3-4 വരെ കാരറ്റ്. ഇടത്തെ കയ്യിലെ ചെറിയ വിരൽ ബുധനാഴ്ച ദിവസം രാവിലെ സൂര്യോദയത്തിന് ശേഷം 1 മണിക്കൂറിനകം ധരിക്കണം. തലേ ദിവസം ആ മോതിരം പാലിനകത്തിട്ട് ശുദ്ധീകരിക്കണം. ഓക്കെ അനീറ്റ. ഓക്കെ, നമുക്ക് മറ്റൊരു പ്രേക്ഷകരിലേക്ക് പോകാം സാർ. ഹലോ, നമസ്കാരം. നമസ്കാരം, കൊഹിനൂജംസ് നിങ്ങളിലേക്ക് സ്വാഗതം. ഞാൻ ശരണ്യയാണ്, അബുദാബിയിൽ നിന്ന്. ശരണ്യ, ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞോളൂ.
ജനസമയം കൂടി പറയും. ആഫ്റ്റർനൂൺ 2 PM. എവിടെയാണ് ജനിച്ചത്? കണ്ണൂർ. കണ്ണൂർ. ഇതാരുടേതാണ്? എന്റെ തന്നെയാണ്. എന്റെ കാര്യം അറിയാനാണ്. വിശാഖ നക്ഷത്രം അല്ലേ? അതെ. എന്താണ് അറിയേണ്ടത്? ജോലി നല്ലൊരു കിട്ടുമോ? പല ജോലിയിലെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് വിട്ട് 3 മാസമായിട്ട് ജോലി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ എന്താന്ന് അറിയില്ല, ഒന്നും ശരിയാവുന്നില്ല. പിന്നെ നല്ലത് കിട്ടുമോ? ആരോഗ്യസ്ഥിതി, ഭാവി, ധനം എല്ലാം അറിയാനുണ്ട്. നല്ല ജോലി കിട്ടണമെങ്കിൽ കുറച്ച് താമസമുണ്ട്. ഇപ്പോൾ 7 ശനി എന്ന് പറഞ്ഞൊരു ചീത്ത കാലഘട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് സെപ്റ്റംബർ 2017 വരെ ഉണ്ട്. അപ്പോൾ അതേസമയം ഒരു വളരെ സാമ്പത്തികമായി മെച്ചപ്പെട്ട ഒരു ജോലി അല്ലാതെ ഒരു ഒരു ചെറിയ ജോലിയൊക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. കാരണം വ്യാഴം ഇപ്പം അനുകൂലമായിട്ട് നിൽക്കുകയാണ് ഗോചരത്തിൽ. ഗോചരം എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ഗ്രഹനില അനുസരിച്ച്. സെപ്റ്റംബർ 2017 മുതൽ പൊതുവെ നല്ല സമയമാണ്. ബുധദശയാണ്. ബുധൻ ഒരു ശുഭഗ്രഹത്തിൻ്റെ ദശാകാലമാണ്. അത് മാത്രമല്ല, അതിനകത്ത് യോഗങ്ങളൊക്കെ ഉണ്ട്. രുചക യോഗം എന്ന് പറഞ്ഞൊരു നല്ലൊരു യോഗമുണ്ട്. പഞ്ചമഹാപുരുഷ യോഗത്തിൽപ്പെട്ട യോഗമാണ്. ഗജഗസരി യോഗം, രുചക യോഗം, രുചക യോഗം, ചൊവ്വായ കൊണ്ടുള്ള ഒരു യോഗമാണ്. അത് ഏറ്റവും നല്ലതാണ്. അതുപോലെ ഗജഗേസരി യോഗം എന്ന് പറഞ്ഞൊരു യോഗമുണ്ട്, അതും നല്ലതാണ്. സൂര്യൻ നിൽക്കുന്ന സ്വന്തം ക്ഷേത്രത്തിലാണ്. അതും കേൾക്കുന്നില്ല? അപ്പം പൊതുവെ ഇത് നല്ലൊരു ജാതമാണ്. ഇപ്പം 7 ശനി കാരണം ഈ പറഞ്ഞ ഇപ്പം ജോലിക്കൊക്കെ പ്രശ്നങ്ങൾ വന്നതാണ്. ഇപ്പം 7 ശനി 2 വർഷം കഴിയും. അത് കഴിഞ്ഞ് പൊതുവെ നല്ല സമയമാണ്. ഈ സമയത്ത് ഈ വാതരോഗമായിട്ട് ബാക്ക് പെയിൻ, ജോയിൻറ്റ് പെയിൻ, ഇൻഫ്ലമേഷൻ ഓഫ് ജോയിൻസ് ഇതൊക്കെ വരാവുന്ന ഒരു സമയമാണ്. ശനിയാഴ്ച തന്നെയാണ്. അത് കറക്റ്റാണ്. അത് സെപ്റ്റംബർ 2017 വരെ അത് തുടരുന്നത് നന്നായിരിക്കും. നമുക്ക് മറ്റൊരു പ്രേക്ഷകനിലേക്ക് പോകാം. ഹലോ, നമസ്കാരം. കൊഹിനൂർ ജംസ് നിങ്ങളിൽ ഇന്നിലേക്ക് സ്വാഗതം. നമസ്കാരം, പേര് പറഞ്ഞോളൂ. ഹലോ. ഹലോ, ഞാൻ സിന്ധു ആണ്. ആ, സിന്ധു ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞോളൂ. ഓക്കേ, എന്റെ മകന് വേണ്ടിട്ട് വിളിക്കുന്നേ. ആ, മകന്റെ ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞോളൂ. എന്താണ് മകനെ കുറിച്ച് അറിയേണ്ടത്? പഠിത്തത്തിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. ഇപ്പൊ കണ്ടശനിയാണ്. ഈ കണ്ടശനിക്കാലത്ത് എല്ലാ കാര്യങ്ങളും നീട്ടിവെക്കാനുള്ള ഒരു പ്രവണത, അതുപോലെ മടി, അലസത ഇതൊക്കെ ഉണ്ടാകാവുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് കൂടെയാണ് താമസം. അപ്പൊ എപ്പോഴും ഒരു സപ്പോർട്ടൊക്കെ ഉണ്ടായിരിക്കുന്നതും എപ്പോഴും ഒരു പുഷ് ചെയ്യുന്നതൊക്കെ ഏറ്റവും നന്നായിരിക്കും. അതേസമയം വ്യാഴത്തിനെ കൊണ്ട് നല്ല യോഗമൊക്കെ ഉണ്ട്. ഭാവി ജീവിതമൊക്കെ വളരെ ശോഭനമാണ്. ഗജകേസരി യോഗം എന്ന് പറഞ്ഞ യോഗമുണ്ട്. അതുപോലെ വിവാഹം ഇപ്പം 22 വയസ്സേ ഉള്ളൂ. 26 വയസ്സ് കഴിയുമ്പോഴാണ് വിവാഹത്തിൻ്റെ സമയം. 26 വയസ്സ് മുതൽ 27 വയസ്സ് വരെയുള്ള സമയം വിവാഹത്തിൻ്റെ സമയമാണ്. ആ സമയത്ത് വിവാഹം നടത്തുന്നത് നന്നായിരിക്കും. നല്ല വിവാഹ ജീവിതമായിരിക്കും. 7-ാം ഭാവത്തിൽ, അതായത് വിവാഹ ഭാവത്തിൽ ശുഭഗ്രഹങ്ങളാണ് നിൽക്കുന്നത്. ശുക്രനും ബുധനും ഒക്കെയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് നല്ല വിവാഹ ജീവിതമൊക്കെ ആയിരിക്കും. ഇത് കൂടുതലും അറേഞ്ച് മാര്യേജ് ആകാനാണ് സാധ്യത. ഒന്നാണ് നമ്പർ. ഏറ്റവും അനുയോജ്യമായ നിറം മഞ്ഞയാണ്. ഓക്കെ. യെല്ലോ സഫയർ ധരിക്കുന്നത് നന്നായിരിക്കും.
കാരണം ഇതിനകത്ത് വ്യാഴമാണ് ഭാഗ്യത്തിൻ്റെ അധിപൻ. വ്യാഴം നിൽക്കുന്നത് നീജ ക്ഷേത്രത്തിൽ നീജഗ്രഹങ്ങളുടെ മധ്യത്തിലാണ്. ഇനിയിപ്പോ അവൻ കണ്ടിന്യൂ പഠിക്കണോ അതോ വീണ്ടും ജോലിക്ക് കയറണമെന്നൊക്കെ ഒരു സംശയത്തിൽ നിൽക്കുന്നതേ. അപ്പൊ എന്താ വേണ്ടേ? ഇപ്പൊ ഈ സെപ്റ്റംബർ 2017 വരെ ഈ പഠിത്തത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കുക. അത് കഴിഞ്ഞാൽ ജോലി കിട്ടാനുള്ള സാധ്യത ഉണ്ട് വളരെ. കാരണം വ്യാഴദശകളൊക്കെയാണ്, അപ്പോൾ നമ്മൾ ഗജകേസരി യോഗത്തോടു കൂടിയ വ്യാഴദശ എന്നൊക്കെയാണ് പറയുക. അപ്പോൾ ധനത്തിൻ്റെ വരവൊക്കെ ഉണ്ടാകുന്ന ദശാകാലമാണ്. ബിസിനസ്സൊക്കെ 2 വർഷം കഴിഞ്ഞ് ആലോചിച്ചാൽ മതി. കാരണം കണ്ടാശിനി കാലത്തൊന്നും ബിസിനസ് ആരും തുടങ്ങാൻ പാടില്ല. ഓക്കെ, താങ്ക് യു. നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് പോകാം. ഹലോ, നമസ്കാരം. കൊഹിനൂർ ജംസ് നിങ്ങളുടെ ഇതിലേക്ക് സ്വാഗതം. പേര് പറഞ്ഞോളൂ. സൗമ്യ, ഡേറ്റ് ഓഫ് ബർത്ത് പറയൂ. 18/8/1987. 18/8/1987. ജനനസമയം കൂടി പറയൂ. പത്തര കഴിഞ്ഞിട്ട്. എവിടെയാണ് ജനിച്ചത്? ഓക്കെ, 18/8/1987 10 രാവിലെ അല്ലേ? പത്തരക്ക്. പിന്നെ പത്തനംതിട്ടയിൽ ജനിച്ചു. രോഹിണി നക്ഷത്രം അല്ലേ? എന്താണ് സൗമ്യക്ക് അറിയേണ്ടത്? എനിക്ക് ജോലിക്ക് വേണ്ടിട്ട് കുറച്ച് നാളേക്ക് ശ്രമിക്കുന്നത് ഒന്ന് ശരിയാവുന്നത് ഇപ്പൊ ജോലിക്ക് പറ്റിയ സമയമാണോ എന്നറിയാൻ. ഇതിപ്പം 2 രീതിയിൽ ശനി ബാധിച്ചിരിക്കുകയാണ്. ശനിയുടെ ജോലി തടസ്സങ്ങളും താമസങ്ങളും ഉണ്ടായിരിക്കുകയാണ്. ഇപ്പം വ്യാഴദശയിൽ ശനിയുടെ അപഹാരമാണ്. അത് 2018 വരെ ഉണ്ട്. അതുപോലെ കണ്ടശനി നടന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ടശനി 2017 വരെ ഉണ്ട്. അതുകൊണ്ടൊക്കെയാണ് ജോലി കിട്ടാൻ താമസം ഉണ്ടാകുന്നത്. ഈ ശനിയുടെ സ്ഥാനവും അത്ര നല്ലതല്ല. ഗുളിയൻ്റെ കൂടെയൊക്കെയാണ്, ഗുളിയൻ ഭവനാധിപത്യ ദോഷം എന്നൊക്കെ പറയും. അപ്പോൾ ജോലി കിട്ടാനൊക്കെ ഏതായാലും താമസം ഉണ്ടാകും. മാത്രമല്ല വ്യാഴം ഇപ്പം അനുകൂലമല്ല. വ്യാഴം ധനകാരകനാണ്. കിട്ടാൻ വളരെ പ്രയാസമാണ്. എന്ന് വെച്ചാൽ ശ്രമിക്കാതിരിക്കണ്ട, കാരണം വ്യാഴദശയാണ്. ശ്രമിച്ചാൽ കിട്ടും. പക്ഷേ വിചാരിക്കുന്ന പോലെ ഒരു നല്ല ജോലിയോ അല്ലെങ്കിൽ സാമ്പത്തികമായ മെച്ചപ്പെട്ട ജോലിയോ ആയിരിക്കത്തില്ല. സൗമ്യക്ക് മറുപടി ലഭിച്ചെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് മറ്റൊരു പ്രേക്ഷകനിലേക്ക് പോകാം. ഹലോ, നമസ്കാരം. നമസ്കാരം, കൊഹിനു ജംസ് നിങ്ങളുടെ ഇതിലേക്ക് സ്വാഗതം. നമസ്കാരം, പേര് പറഞ്ഞോളൂ. ഷീബ. ഷീബ, ഷീബ, ഡേറ്റ് ഓഫ് ബർത്ത് പറയൂ. February 4, 1970. അല്ലേ? ജനനസമയം കൂടി പറയൂ. ഉച്ചക്ക് 12:45. 12:45. എവിടെയാണ് ജനിച്ചത്? കണ്ണൂർ. കണ്ണൂര്. 4/2/1970 12:45 PM കണ്ണൂർ ജനനം. അതെ. പോരാട നക്ഷത്രം അല്ലേ? എന്താണ് അറിയേണ്ടത്? ഓക്കെ, ഹസ്ബൻഡിന് ഇപ്പോൾ 7 ശനി തുടങ്ങിയിരിക്കുകയാണ്. പൊതുവെ അനുകൂലമായൊരു സമയമല്ല. തുടങ്ങിയിട്ടിപ്പം 7 മാസം ആയിട്ടേ ഉള്ളൂ, 7 മാസം കഴിഞ്ഞതേ ഉള്ളൂ. ഇനിയിപ്പോൾ 6 വർഷം 11 മാസത്തോളം ഈ 7 ശനിയുണ്ട്. അപ്പോൾ ഈ 7 ശനി ഇതിനകത്ത് ഒത്തിരി പ്രശ്നങ്ങളുണ്ടാക്കുന്ന ഒരു ശനിയാണ്. കാരണം ജനിച്ച സമയത്ത് ശനി നിന്നത് അതിൻ്റെ നീജക്ഷേത്രത്തിലാണ്. നീജം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വേസ്റ്റ് പൊസിഷനാണ്. അതായത് 0% പവർ ടു ഡു ഗുഡ് തിങ്സ് ആണ്. അപ്പോൾ 7 ശനി കഴിഞ്ഞാൽ മാത്രമേ ഒരു നല്ല സമയം എന്ന് പറയാൻ പറ്റുള്ളൂ. അത് മാത്രമല്ല, ഇപ്പോൾ രാഹുദശ നടക്കുകയാണ്. രാഹുദശയുടെ അവസാന കാലഘട്ടമാണ്. രാഹു ദശയിൽ ചൊവ്വയുടെ അപഹാരം നടക്കുകയാണ്. അതിന് കുജരാഹു സന്ധി എന്നൊക്കെ പറയും. അത് പൊതുവേ പുരുഷന്മാർക്ക് അത്ര അനുകൂലമായ സമയമല്ല. ഒരു ലോ പ്രൊഫൈലിൽ ജീവിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 2016 മാർച്ച് കഴിഞ്ഞാൽ വ്യാഴദശ തുടങ്ങും. വ്യാഴദശ തുടങ്ങുമ്പോൾ ഇതിൻ്റെ കാഠിന്യം ഒന്ന് അല്പം കുറയുമെന്ന് മാത്രമേ ഉള്ളൂ ഈ 7 ശനിയുടെ. ഇതിനകത്ത് പറയത്തക്ക യോഗങ്ങളൊന്നും ഇല്ല, അതുകൊണ്ടാണ് അത് എടുത്ത് പറയാഞ്ഞത്. ഈ സമയത്ത് എന്തെങ്കിലും രത്നം ധരിക്കേണ്ട ആവശ്യമുണ്ടോ സാറേ? അങ്ങനെ എന്തെങ്കിലും ഇതിനകത്തൊരു യോഗമുണ്ട്, പക്ഷേ അത് വളരെ താമസിച്ചൊക്കെ അത് കിട്ടുള്ളൂ.
ഈ ഏഴശനി കാലമെല്ലാം കഴിഞ്ഞിട്ട് ഒരു യോഗമുണ്ട്, അതിനകത്ത് അതിന് നീചഭംഗരാജയോഗം എന്നൊക്കെ പറയും. അതെ അതെ അതെ. ഇപ്പോഴത്തെ സമയത്ത് ഒരു ബ്ലൂ സഫയർ ധരിക്കുന്ന ഏറ്റവും നല്ലതാണ് ഇന്ദ്രനീലം എന്ന് പറയും. കാരണം ഇതിനകത്ത് ശനിയാണ് നീചത്തിൽ നിൽക്കുന്നത്, ശനി തന്നെയാണ് ഇതിനകത്ത് ഭാഗ്യത്തിൻ്റെയും കർമ്മത്തിൻ്റെയും അധിപൻ. അപ്പം അതിൻ്റെ പുരോഗതി, ഇതിൻ്റെ രണ്ടിൻ്റെയും പുരോഗതിക്ക് വേണ്ടി ഒരു ബ്ലൂ സഫയർ 3-4 വരെ കാരറ്റ് വലത്തെ കയ്യിൽ നടുവരല് ശനിയാഴ്ച മുതൽ ധരിക്കുന്നത്, ശനിയാഴ്ച സൂര്യൻ ഉദിച്ച് 1 മണിക്കൂറിനകം ധരിക്കുന്നത് ഏറ്റവും നല്ലതാണ്. അതുപോലെ ശനി ആഴ്ച ഉപവാസം നടത്തുന്നതും ഒക്കെ ഏറ്റവും നന്നായിരിക്കും. ഭാഗ്യ നമ്പർ, ഭാഗ്യ നമ്പർ 3-6 ആണ്. ഓക്കെ സാർ, നമുക്ക് മറ്റൊരു പ്രേക്ഷകനിലേക്ക് പോകാം. ഹലോ, നമസ്കാരം, കൊഹിനു ജംസ് നിങ്ങളിൽ ഇന്നിലേക്ക് സ്വാഗതം. രാജീവ്, ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞോളൂ. 13-7-1970. ജനനസമയം കൂടി പറയൂ. രാവിലെ 5:30. എവിടെയാണ് ജനിച്ചത്? കൊല്ലം. ഡേറ്റ് ഓഫ് ബർത്തും ടൈമും ഞാൻ ഒരിക്കൽ കൂടി പറയാം. 13-7-1970, 5:30 AM. കണ്ണൂർ അല്ല, കൊല്ലത്ത് അല്ലേ? കൊല്ലത്ത്. കൊല്ലത്ത്. ചോതി നക്ഷത്രമാണോ? എന്താണ് അറിയേണ്ടത്? ഞാനിപ്പോ ഒരു വസ്തു വീടും കൂടെ മേടിക്കുന്നുണ്ട്, അഡ്വാൻസ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. എന്താ പറയാ, അതിന് തടസ്സമുണ്ടാകാൻ സാധ്യതയുള്ള ഒരു സമയമാണ്. ഏഴശനി നടക്കുകയാണ്. ഏഴശനി കാലത്ത് പല കാര്യങ്ങൾക്കും ശനി ചെയ്യുന്നത് തടസ്സങ്ങളും താമസങ്ങളുമാണ്. അതുകൊണ്ട് സ്ട്രെസ്സും സ്ട്രെയിനും ഉണ്ടാക്കുക, ഇതൊക്കെയാണ് ശനിയുടെ ജോലി. നിങ്ങളുടെ ഗ്രഹനിലയിൽ ശനിയുടെ സ്ഥാനം ഏറ്റവും മോശമാണ്, അതിന് നീചം എന്ന് പറയും. അപ്പോൾ വളരെ ആലോചിച്ച് വേണം ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ. അല്ല, ഇപ്പൊ അഡ്വാൻസ് ഒക്കെ കൊടുത്ത് എഴുതിയില്ലേ? അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട്. സാധാരണ ഗതിയിൽ ഞാൻ ഈ ഏഴശനി കാലത്ത് ഈ വസ്തു വാങ്ങിക്കുക, വീട് വയ്ക്കുക, ബിസിനസ് തുടങ്ങുക, ഷെയർ മാർക്കറ്റ് ഇൻവെസ്റ്റ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യരുതെന്നാണ് പറയുക. ഏഴശനി ഇപ്പം ഇനി 2 വർഷം കൂടെ ഉണ്ട്, സെപ്റ്റംബർ 2017 കഴിയുള്ളൂ. ആ സമയത്ത് കിട്ടും. ശരി, അപ്പൊ ആ സമയത്ത് തന്നെ കിട്ടുമെന്ന് അറിയത്തില്ല. കാരണം ഇത് പലപ്പോഴും ഇതിനകത്ത് അതിന്റെ പണിക്ക് താമസങ്ങൾ വരാം, നിങ്ങൾ വിചാരിക്കുന്ന ബഡ്ജറ്റ് നിന്നൊന്നു വരത്തില്ല, കൂടുതൽ പൈസ ചിലപ്പോൾ കൊടുക്കേണ്ടി വരാം. ഇങ്ങനെയൊക്കെ വരുന്നതാണ് ഏഴശനി കാലത്ത് പലപ്പോഴും നമ്മൾ കാണുന്ന ഒരു കാര്യം. വൈഫിന്റെ ഗ്രഹനിലയൊക്കെ നോക്കിയിട്ട് വേണ്ടേ അത് ചെയ്യാൻ? അങ്ങനെയാണെങ്കിൽ ഒന്ന് കട്ട് ചെയ്തിട്ട് പിന്നീട് വിളിച്ചോളൂ. വൈഫിന്റെ ഡേറ്റ് ഓഫ് ബർത്തും ടൈമും പറഞ്ഞാൽ മതി, അങ്ങനെ നമുക്ക് നോക്കാം. ഓക്കെ, താങ്ക് യു. സാറേ, നമുക്ക് മറ്റൊരു പ്രേക്ഷകനിലേക്ക് പോകാം. ഹലോ, നമസ്കാരം, കൊഹിനു ജംസ് നിങ്ങളിൽ ഇന്നിലേക്ക് സ്വാഗതം. ഹലോ, നമസ്കാരം, പേര് പറഞ്ഞോളൂ. ലക്ഷ്മി. ഡേറ്റ് ഓഫ് ബർത്ത് പറയൂ. ലക്ഷ്മി കുറച്ചുകൂടെ ഉറക്കെ സംസാരിക്കും, നമുക്ക് കേൾക്കുന്നില്ല. 1986 എന്ന് കേട്ടു, ഇനി മന്തും ഡേറ്റും വേണം. ഓക്കെ, സമയം എത്ര? 11-2-1986 അല്ലേ? ജനനസമയം കൂടി പറയൂ. 12:10 ആണോ? അങ്ങനെ ആവുമ്പോ 12 ആവത്തില്ലേ ഡേറ്റ്? 11 എന്ന് പറയുന്നു. ഓക്കെ, നക്ഷത്രം അറിയാമോ ഏതാണെന്ന്? ചതയം. ചതയം നക്ഷത്രം എന്ന് പറയുന്നു. സാർ എവിടെയാണ് ജനിച്ചത്?
പതിനൊന്ന് രണ്ട് 1986 12:10 AM എവിടെയാണ് ജനിച്ചത്? കൊല്ലത്താണ്. എന്താണ് അറിയേണ്ടത്? നക്ഷത്രമാണ്. എന്താ അറിയണ്ടേ? ജോലിക്ക് യോഗമുണ്ടോ എന്ന് അറിയാനാണ് അല്ലെ? ലക്ഷ്മിയുടെ ഫോണിൽ ഭയങ്കര ഡിസ്റ്റർബൻസ് ഉണ്ട്. ജോലിക്ക് യോഗമുണ്ടോ എന്നാണ് സാറേ അറിയേണ്ടത്. പിന്നത്തെ ജോലിക്കൊക്കെ യോഗമുണ്ട്, പക്ഷേ ഇപ്പം സമയം മോശമാണ്. ഇപ്പോൾ കണ്ടക്ഷനി നടന്നുകൊണ്ടിരിക്കുകയാണ്, അത് സെപ്റ്റംബർ 2017 വരെ ഉണ്ട്. അപ്പം ആ സമയത്ത് ജോലിയൊക്കെ കിട്ടാൻ വളരെ പ്രയാസമാണ്. ശനി നിൽക്കുന്നത് ചൊവ്വ എന്ന നീചഗ്രഹത്തിൻ്റെ കൂടാണ്. അതേസമയം ഭാവിയൊക്കെ വളരെ നല്ലതാണ്. ഇതിനകത്ത് നല്ല യോഗങ്ങളൊക്കെ ഉണ്ട്. ഗജകേസരി യോഗം എന്ന് പറഞ്ഞ യോഗമുണ്ട്, അത് ഏറ്റവും നല്ലതാണ്. അതുപോലെ ധനത്തിൻ്റെ അതിമന ഇതിനകത്ത് ചൊവ്വയാണ്. ചൊവ്വായൻ്റെ സ്വന്തം ക്ഷേത്രത്തിൽ ഇപ്പോൾ ധനം ഭാഗ്യം ഐശ്വര്യമൊക്കെ ഉണ്ടാകുന്ന ജാതകമാണ്. പക്ഷേ ഈ കണ്ടശനിക്ക് ശേഷം മാത്രമേ ഈ നല്ല ജോലിയൊക്കെ കിട്ടുള്ളൂ. ഇപ്പം ശനി ദശയിൽ ചൊവ്വയുടെ അപഹാരം നടക്കുകയാണ്. ഇപ്പം രണ്ട് രീതി ശനിയുണ്ട്. ഇപ്പം ജോലി കിട്ടാം, പക്ഷേ അതൊന്നും നമുക്കൊരു തൃപ്തികരമായ ജോലി ആയിരിക്കും. ചിലപ്പം ജോലിക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 3 മാസം കഴിയുമ്പോഴാണ് ഇത് കൊള്ളത്തില്ലെന്ന് പറഞ്ഞാൽ പിന്നെ അത് വേണ്ടെന്ന് വയ്ക്കുക. ഇങ്ങനെയൊക്കെയാണ് ഈ സമയത്ത് സംഭവിക്കുക. എന്താ അത്? ഈ പറഞ്ഞ 2 വർഷം കഴിഞ്ഞാൽ നല്ല സമയമാണ് വരാൻ പോകുന്നത്. ഈ യോഗത്തിൻ്റെ ഫലങ്ങളൊക്കെ കിട്ടും. ഓക്കെ ലക്ഷ്മി, ഓക്കെ താങ്ക് യു. സാറെ നമുക്ക് ഇനി ഒരു ചെറിയ ഇടവേളയിലേക്ക് പോയാലോ? അപ്പൊ കൊഹിനൂജംസ് നിങ്ങളുടെ ഇന്നലെ ഒരു ചെറിയ ഇടവേളയാണ്. എന്നോടൊപ്പം ഉള്ളത് പ്രശസ്ത ആസ്ട്രോജെമോളജിസ്റ്റ് ബാബു നരേന്ദ്രയാണ്. പ്രേക്ഷകർക്ക് ജ്യോതിഷപരമായ എന്ത് സംശയം ഉണ്ടെങ്കിലും അതല്ല അനുയോജ്യമായ രത്നം തിരഞ്ഞെടുക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ വിളിക്കാവുന്നതാണ്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം മടങ്ങി വരാം.